എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഉറക്കക്കുറവാണ്. ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഉറക്കക്കുറവ്. അപ്പോൾ ഏത് പ്രാണായാമയാണ് ഉറക്കക്കുറവിന് ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. വേറെ ഏതുമല്ല, എല്ലാവർക്കും അറിയാം, നാഡി ശുദ്ധിയാണ്. അതായത് നമ്മൾ രണ്ട് നോസ്റ്റലിൽ വെച്ചിട്ട് ഇൻഹലേഷനും എക്സ്ഹലേഷനും നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ ഒരു കൈ എടുത്തിട്ട് ചിനുമുദ്രയിൽ വെക്കുന്നു, മറ്റു കൈ എടുത്തിട്ട് നാസികാമുദ്രയിൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് റൈറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ദെൻ ലെഫ്റ്റിലൂടെ ആദ്യം എക്സ്ഹെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്ന് എക്സ്ഹെയിൽ ചെയ്യുക, ദെൻ ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്തിട്ട് നമ്മൾ റിംഗ് ഫിംഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക, ദെൻ റൈറ്റിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക, എഗെയിൻ റൈറ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുക, ലെഫ്റ്റിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരൊറ്റ റൗണ്ടാണ് ആകുന്നത്. ഇതുപോലത്തെ ഒരു 10 റൗണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. കൈയെടുക്കുന്നു, ആദ്യം എക്സ്ഹെയിൽ ചെയ്യുന്നു, പതിയെ കണ്ണടക്കുക, കംഫർട്ടബിൾ ആയ രീതിയിൽ ഇരിക്കുക, ഷോൾഡറൊക്കെ ഒന്ന് ഇടിച്ചിരിക്കുക. നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ലെൻസും അതുപോലെ തന്നെ വയറെല്ലാം ഫിൽ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ശ്വാസം കുറച്ച് ടൈം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 50 സെക്കൻഡെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ തന്നെ ബോഡി ഒന്ന് റിലാക്സ് ആവും, സ്ട്രെസ് ലെവലെല്ലാം കുറയും, നമ്മുടെ ബോഡിയിൽ പാസ് ചെയ്യുന്ന ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുകയും അതോടുകൂടി നമ്മുടെ ബോഡിയും മൈൻഡും ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും. നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വളരെ നല്ലതാണ്. ഓക്സിജൻ്റെ അളവെല്ലാം ഉള്ളിലോട്ട് കുറച്ചുകൂടി അധികം കിട്ടും. ഇത് കാരണം നമ്മുടെ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും വളരെ റിലാക്സ് ആവും. അത് കാരണം നമുക്ക് നല്ലൊരു ഉറക്കം ഡെയിലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു എന്താ പറയുക റിസൾട്ട് കിട്ടും. ഇതുകൂടാതെ തന്നെ ഭസ്ത്രിക പ്രാണായാമം, ഭ്രമരി പ്രാണായാമം, ഇതെല്ലാം നമുക്ക് ഉറക്കക്കുറവിന് വളരെ നല്ലതാണ്. അപ്പോൾ എന്നും നമ്മളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു.